ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇത്തവണ നമുക്കൊരു കപ്പയുടെ റെസിപ്പി പരിചയപ്പെട്ടാലോ. നമ്മുടെ നാട്ടിലെ കപ്പേനെ പറയുന്നത് കൊള്ളിക്കഴുങ്ങെന്നാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ എന്ന് പറയുന്നത്. കപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമില്ല, അപ്പോൾ ഇടയ്ക്ക് കൊള്ളിക്കഴുങ്ങെന്ന് പറയും. അപ്പോൾ നമ്മൾ കപ്പ കൊണ്ട് ചെയ്യുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ പാൽക്കപ്പയാണ്. അതിനായിട്ട് ഞാൻ രണ്ട് ചെറിയ കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സമയം കളയാതെ നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കപ്പ പകുതി വേവിച്ചെടുത്താൽ മതിയാകും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. നമ്മുടെ കപ്പയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയണം. അപ്പോൾ കപ്പ വെന്ത വെള്ളം അത്ര നല്ലതല്ല ഹെൽത്തിന്. അപ്പോൾ നമുക്കത് ഊറ്റിക്കളയാം. അപ്പോൾ കപ്പയെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള നാളികേരം ഒതുക്കിയെടുക്കാം. അതിനായിട്ട് രണ്ട് പച്ചമുളകും കറിവേപ്പിലയും മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതാ ഇതേപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ നാളികേരം പിഴിഞ്ഞ പീരന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാലം ഒരു അരക്കപ്പുണ്ട്. നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നാളികേരം ഒതുക്കിയതിലേ ആ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയും ചതച്ചെടുത്താലും മതി കേട്ടോ. ആ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകിന് പകരം നല്ല കാന്താരിമുളക് ഉണ്ടെങ്കിലാണ് കേട്ടോ സൂപ്പർ ആവുക. നല്ല ടേസ്റ്റ് കാന്താരിമുളക് തന്നെയാണ് കപ്പയ്ക്ക്. പിന്നെ നാളികേരം എന്ന് പറഞ്ഞാൽ ആ പിഴിഞ്ഞ പീര തന്നെ മതി. അതന്നെയാണ്, അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടിയാൽ മതി. നാളികേര പല്ലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ അളവ് പറഞ്ഞില്ലല്ലോ. ഞാൻ നാളികേരം എടുത്തിട്ടുള്ളത് അരമുറി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കപ്പ ഒന്ന് നന്നായി വെന്ത് പോയി. പകുതി വെന്താൽ മതി കേട്ടോ. പെട്ടെന്ന് ശ്രദ്ധ പോയപ്പോൾ കപ്പ വെന്ത് പോയി. ഇനി നമുക്ക് കപ്പ രണ്ടാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പകുതി കപ്പ നമ്മളെ രണ്ടാം പാലിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. പകുതി വേവേണ്ടത് രണ്ടാം പാലിൽ കിടന്നിട്ടാണ്. പക്ഷേ എൻ്റെ കപ്പ കുറച്ചുകൂടി വെന്ത് പോയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ദാ ഒന്നാം പാല് അരക്കപ്പോളം ഉണ്ട്. ആ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് വറ്റി വരണം. അധികം ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അധികം വറ്റിക്കൊന്നും വേണ്ട. നിങ്ങളിത് കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അധികം വറ്റിച്ചെടുക്കേണ്ട. മീൻകറിയുടെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായി കട്ടയായിട്ടിരിക്കണം. എപ്പോഴും പാൽക്കപ്പ നല്ല കട്ടിയിൽ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അതിപ്പോൾ എങ്ങനെയാ പറയുക, ഞാനിപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ അയില വറ്റിച്ചതിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ ആ കപ്പയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി വറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഈ മൺചട്ടിയല്ലേ, അതിൽ തന്നെ ഇരുന്നിട്ട് അങ്ങ് വറ്റിക്കോളും. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അയില വറ്റിച്ചതിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.